ഹലോ നമസ്കാരം, മിഥുനാണ്. കൊച്ചി ഉൾപ്പെടെ ഉള്ള നഗരങ്ങളിൽ ജോബ് കൺസൾട്ടൻസികൾ ഉണ്ടല്ലേ ഒരുപാട്. ഇവിടെ നമ്മൾ പേര് രജിസ്റ്റർ ചെയ്യുകയും പൈസ അടയ്ക്കുകയും കുറച്ച് സമയത്തെ കാലാവധി നമുക്ക് തരുന്നു, കുറച്ച് ഇന്റർവ്യൂസ് അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെ പലർക്കും ജോബ് കൺസൾട്ടൻസി വഴി ജോലി ലഭിക്കുന്നുണ്ട്. ഇതിൽ ഭൂരിഭാഗം കൺസൾട്ടൻസികളും അത്യാവശ്യം ഉടായിപ്പായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നതുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മള് പേര് രജിസ്റ്റർ ചെയ്യുന്നു, ആ ഒരു രജിസ്ട്രേഷൻ ഫീസ് വാങ്ങുന്നു, ഫീസ് വാങ്ങിച്ചിട്ട് കുറെ പേർക്ക് ഇന്റർവ്യൂ ഒക്കെ അറേഞ്ച് ചെയ്യുന്നു, കുറച്ച് പേർക്ക് ഒന്നും ചെയ്യാതെ പോകുന്നു, ചില ഫേക്ക് ഇന്റർവ്യൂസ് നടത്തുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് ഇവർ കുറച്ച് പേര് രജിസ്ട്രേഷൻ കാര്യങ്ങളും പൈസ കിട്ടി അവിടെ നിന്ന് പോയിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ ജോബ് കൺസൾട്ടൻസികളിൽ പകുതിയിലേറെയും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല, എന്നാൽ കുറച്ച് ഏജൻസി നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലേക്കാണ് ഇപ്പോൾ അൺഎംപ്ലോയ്മെന്റ് എന്നുള്ള സാധനം ഇങ്ങനെ റേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ യാതൊരു സർവീസ് ചാർജും മേടിക്കാതെ വായോ ജോബ് കൺസൾട്ടൻസി നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുകയാണ്. വായോ ജോബ് സെൻറ്ററിൻ്റെ ഒരു സെലിബ്രിറ്റി പ്രൊമോട്ടറായിട്ട് നിൽക്കുന്നത് നമുക്കറിയാവുന്ന പ്രശസ്ത നടനും തിരക്കഥാകൃത്തും നാടകകലാകാരനും ഒക്കെ ആയിട്ടുള്ള ജോയ് മാത്യു ആണ്. ഈ ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നത് സിനിമാ പ്രൊഡ്യൂസറും വ്യവസായിയും ഒക്കെ ആയിട്ടുള്ള ജോളി ജോസഫ് ആണ്. എവിടെയാണ് ഈ സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കടവന്ത്ര മെട്രോ സ്റ്റേഷൻ സമീപമായിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് വരിക. അപ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ വായോ ജോബ് സെന്ററിൽ, ഇപ്പൊ നമ്മൾ ഓയോ എന്നൊക്കെ പറയുന്നത് ഒരു കാച്ചിങ് ആയിട്ടുള്ള പേരാണ് വായോ എന്ന് പറഞ്ഞത് അല്ലേ. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ നേരിട്ട് സന്ദർശിക്കുകയുണ്ടായി. അപ്പൊ അവിടെ പോയപ്പോ എടുത്ത വിഷ്വൽസ് ആണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പൊ ആ ജോബ് സെന്ററിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കാണുന്നവരെ കാണാൻ പറ്റും. ആ ജോബ് സെന്ററിന്റെ ഉള്ളിൽ എംപ്ലോയേഴ്സ്, എംപ്ലോയിന് ആവശ്യമുള്ള എംപ്ലോയീസ് തങ്ങളുടെ റിക്വയർമെന്റ്സ് എല്ലാം ഈ വാളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അവരുടെ സ്ലിപ്പായിട്ട് അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ടാവും. അത് സെക്ഷൻ വൈസ് തിരിച്ച് തിരിച്ചിട്ടാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഇപ്പൊ ടീച്ചേഴ്സിന് ആവശ്യമുള്ളവർ, അല്ലെങ്കിൽ ഹോട്ടലിലേക്ക് ആവശ്യമുള്ളവർ, അങ്ങനെ ഓഫീസ് സ്റ്റാഫ്, അങ്ങനെ പല കാറ്റഗറിയിൽ പെട്ടത് തിരിച്ച് തിരിച്ചിട്ടാണ് ഈ വോളിൽ ഇത് പേസ്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിയിട്ട് നമുക്ക് താല്പര്യമുള്ള മേഖലയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതിനകത്ത് വിളിച്ചിട്ട് നമുക്ക് എംപ്ലോയറുമായിട്ട് സംസാരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ എംപ്ലോയറുമായിട്ട് എംപ്ലോയിക്ക് നേരിട്ട് സംസാരിക്കാനുള്ള, സംവദിക്കാനുള്ള അതിനുള്ള ചെയറും കാര്യങ്ങളും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട കാറ്റഗറി ജോബ് ഉള്ള ലിസ്റ്റ് അവിടെ ഉണ്ട്. ആ ലിസ്റ്റിൽ നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ക്ലയന്റുമായിട്ട് നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം, ഫോണിലോ അല്ലെങ്കിൽ ഇമെയിലോ എന്നുള്ളതാണത്. അപ്പൊ ഞാൻ ഈ വാർത്ത കേട്ടപ്പോൾ തൊട്ട് ഇങ്ങനെ ആലോചിച്ച കാര്യം, എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ സൗജന്യമായിട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു വായോ ജോബ് സെന്റർ മാത്രമല്ല, വായോ ബിസിനസ് സെന്റർ, അതുപോലെ തന്നെ വായോ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഇതിനോട് അനുബന്ധിച്ചിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ജോബ് സെന്റർ മാത്രമല്ല, അവിടെ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഓയോ റൂംസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വായോയിൽ നമുക്ക് അവിടുത്തെ റൂംസ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അവിടുത്തെ റെസ്റ്റോറൻറ്റ് സേവനങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ പുറത്തുനിന്നുള്ളവർക്ക്, താമസിക്കാത്തവർക്കാണെന്നുണ്ടെങ്കിൽ, അവിടെ മുറി എടുക്കാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഫുഡ് അവിടുന്ന് പാർസലായിട്ട് വാങ്ങാനുള്ള സൗകര്യം അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു റൂംസ് ആൻഡ് റെസ്റ്റോറൻറ്റ് ആ ഒരു ശൃംഖലയോടൊപ്പം തന്നെ ഈ ഒരു ജോബ് കൺസൾട്ടൻസി കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ജോബ് കൺസൾട്ടൻസി അവിടെ വെച്ചതോടുകൂടി തീർച്ചയായിട്ടും നല്ലൊരു പബ്ലിസിറ്റി കാര്യങ്ങളും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും പറയാം. എങ്കിൽ പോലും അതേ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെ റൂംസ് ആൻഡ് റെസ്റ്റോറൻസിന്റെ ഒരു ശൃംഖല അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിന്റെ ഒരു കുറച്ച് പോർഷൻ ജോബ് കൺസൾട്ടൻസിക്ക് വേണ്ടി അദ്ദേഹം ഒഴിച്ചിട്ടു എന്നുള്ളതും നല്ലൊരു കാര്യമാണ്. അറ്റ് ദ സെയിം ടൈം തന്നെ ഇത് നല്ലൊരു അത്യാവശ്യം നല്ലൊരു മാർക്കറ്റിംഗ് രീതിയും കൂടെ ആയിരുന്നു, നല്ലൊരു മാർക്കറ്റിംഗ് രീതിയും ഒപ്പം തന്നെ കുറച്ച് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത രീതിയിൽ അദ്ദേഹത്തെ അതിന് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതുവഴി കുറച്ച് പേർക്ക് തൊഴിൽ കിട്ടുകയും ചെയ്യുന്നുള്ള രണ്ട് വശങ്ങൾ എനിക്കിവിടെ കാണാൻ സാധിച്ചു. അപ്പൊ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ കടവന്ത്രയിലെ കൊച്ചി മെട്രോ സ്റ്റേഷൻ സമീപം ഇങ്ങനെ വായോ ജോബ് സെന്റർ ജോയി മാത്യു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, റൂംസ് ആൻഡ് റെസ്റ്റോറൻസിന്റെ സേവനം കൂടി അവിടെ ഉണ്ട്. ഈ ഒരു കാര്യം ജസ്റ്റ് ഞാൻ അവിടെ പോയപ്പോൾ കുറച്ച് വിഷ്വൽസ് ഒക്കെ പകർത്തിയായിരുന്നു. അപ്പോൾ ഒരു വീഡിയോ ചെയ്യണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ, ഫിലിം റിവ്യൂസ്, ഫണ്ട് റിലീസ് ആയി എത്തുന്ന ചാനലാണ് ഈ ചാനൽ. അതിനിടയിൽ എനിക്കിപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ ആക്കണം തോന്നി, അതുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീണ്ടും കാണും വരെ നമസ്കാരം, നന്ദി.